ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ അതാ കുറേ ദിവസമായിട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എഡിറ്റിംഗ് ഒന്നും ശരിയാവില്ലാത്ത കാരണമാണ് ഇങ്ങനെ ലേറ്റായി പോയത്. അപ്പോൾ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടായിരുന്നു, അതിൻ്റെ ഒരു ലോങ് വീഡിയോ കമൻസ് ഒന്നൊക്കെ പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എഡിറ്റിങ്ങൊക്കെ വൈകിയ കാരണമായിരുന്നു. അപ്പോൾ സംഭവം വെച്ചാൽ കക്കയുടെ കുട്ടിയുടെ കാതുകുത്തലായിരുന്നു കേട്ടോ. പ്ലാനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഞാൻ കാതുകുത്തലുണ്ടെന്ന് എൻ്റെ ഉമ്മ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞാനും വരുന്നുണ്ട്. അപ്പോൾ എന്നാൽ വ്യാഴാഴ്ച ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ അമ്മ വിളിച്ചപ്പോൾ എപ്പോഴാണ് വരിക വെച്ചപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വരുമ്പോൾ മുല്ലപ്പൂ കൊണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അന്ന് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സ്. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് മാല ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ കല്യാണത്തിൻ്റെ അന്നത്തെ മാലയും ഞാൻ യൂസ് ആക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഈ കളറിന് നല്ല മാച്ച്, ഡ്രസ്സിൻ്റെ കളറിന് മാച്ച് കണ്ടപ്പോൾ ഞാൻ അതും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഇട്ടുകൊടുക്കാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കയ്യിൽ വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഇക്കാക്കാൻ്റെ വകയായിരുന്നു കേട്ടോ ഡ്രസ്സ്. ഞാൻ രാവിലെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ താത്താക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് എൻ്റെ വക കേക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാക്കാട് വെച്ച് ഇക്കാക്ക ഡ്രസ്സ് എടുത്തോന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാക്കും ബേസ് അയച്ചു തന്നിട്ടാ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വൈകുന്നേരത്ത് വീട്ടിൽ പോകണം. ഇപ്പോൾ ജാക്കി സ്കൂളിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ കുളി മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാൻ ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ വെളാഞ്ചേരി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്, കിഡൂസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് നാത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേക്കും പിന്നെ മുല്ലപ്പൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും വെളാഞ്ചേരി പോകുന്നുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മുല്ലപ്പൂ വാങ്ങിച്ചു തന്നിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മ അരിപ്പ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ. അപ്പോൾ താത്തയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയാണ്. അപ്പോൾ അവളെ രാത്രി ആയപ്പോൾ നമ്മൾ പോകണില്ല എന്ന് വിചാരിച്ചിട്ടോ, പിറ്റേ ദിവസം രാവിലെ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ അവൾ രാത്രി തന്നെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പം തന്നെ പോയി മാറ്റി, പെട്ടെന്ന് മാറ്റി ഒരുങ്ങി അപ്പം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് നല്ല പൊലി വന്നിട്ടോ. സംഭവം എന്താ സംഭവം എന്നൊന്നും അറിയില്ല. എല്ലാവരും മാറ്റി കൊടുക്കണ്ടപ്പോൾ ഭയങ്കര പൊലി വെക്കായിരുന്നു കേട്ടോ. പിന്നെ മുല്ലപ്പൂ കണ്ടപ്പോൾ അതെവിടെ വെക്കേണ്ടതെന്നും കൂടി അറിയില്ല, അത്രയും പൊലിവ് ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ മാറ്റി കൊടുത്തിട്ടോ. ഏകദേശം 7:30-8 ആവാനായിരുന്നു. ഷോപ്പ് അടക്കം എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു വെക്കുമ്പോൾ ഒലി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ പിന്നെ നമ്മൾ മാറ്റിൽ ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അത്യാവശ്യം മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓളാണെങ്കിൽ ഒരു ഭാഗത്ത് നിൽക്കണില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടിട്ട് തിരിഞ്ഞിട്ട് ഈ ഇട്ട് കൊടുക്കണതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധമൊക്കെ റെഡിയാക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി വന്നിട്ടുണ്ട്, ഇനി നമ്മൾ പോവുകയാണ്. അങ്ങനെ പിന്നെ ഓട്ടോ കണ്ടപ്പോൾ അവൾക്ക് പിന്നെ പെട്ടെന്ന് പോകണം കേട്ടോ. അങ്ങനെ പിന്നെ ഏതായാലും ഒരുപാട് ലേറ്റ് ആയതല്ലേ, അപ്പോൾ ഞങ്ങളും പിന്നെ വേഗം പോയി. പിന്നെ ഭയങ്കര പൊലിവിലാണ് ആളുള്ളത്, എന്താ സംഭവം ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ അതാ അവിടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊടിക്കുന്നുള്ള സവാ ഗോൾഡ്ക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവിടെ എത്തിയതിന് ശേഷം എന്തൊക്കെയാ കാട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. എന്തിനാ അങ്ങോട്ട് വന്നൊരു പൊടുത്തില്ല. കുറേ അവിടെ കയറിയിരിക്കും, കുറേ ഇവിടെ കയറിയിരിക്കും, കുറേ മുല്ലപ്പ് വലിച്ചിടും, അങ്ങനെയൊക്കെ എന്തൊക്കെയാ കാട്ടി കൂട്ടിയിരുന്നു അവിടെ ഇരുന്നിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ അടയാളപ്പെടുത്താണ് കേട്ടോ. ആദ്യമൊന്ന് അടയാളപ്പെടുത്തിട്ട് അതിന് മേലെ കുത്തുകയാണല്ലോ ചെയ്യാം. അപ്പോൾ ഇത് ആകെ ഒരു മാതിരി ആയിരിക്കണ, എന്താ അപ്പോൾ ഇത് സംഭവം ഒന്നും ഒരു പിടുത്തുമില്ലല്ലോ. അപ്പോൾ ഒരു ലെവലിലട്ടപ്പം നിൽക്കണത്. പിന്നെ ഞങ്ങളെ കാതൊക്കെ കാണിച്ചെടുത്തപ്പോൾ അവൾക്ക് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും കുത്തേണ്ട കാര്യമൊന്നും അറിയില്ല കേട്ടോ, അതിനുള്ള ആളൊന്നും ആയിട്ടില്ല. പിന്നെ അങ്ങനെ കമ്മൽ കാണിച്ചു തന്നിട്ട് ഇതിൽ ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് സാധാരണ 2 ടൈപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം നമ്മൾ നോർമലി അവരെ കുത്തുന്നത് ഇടാണ് ചെയ്യാറ്, പിന്നെ നമ്മൾ വേറെ മാറ്റി ഇടല്ലേ ചെയ്യാം.
അപ്പോൾ ഒന്ന് കുറച്ച് വലുതും ഒന്ന് കുറച്ച് ചെറുതും ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊന്ന് നമ്മൾ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ആ കാത് കുത്താൻ വേണ്ടിയിട്ട് പൊടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുല്ലപ്പൂ കിട്ടിയപ്പോൾ അയിമ കളിക്കായിരുന്നു. പിന്നെ എന്താണോ വെച്ചിട്ട് ഒതുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ കുത്തിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അകപാടെ ഒരു തരിപ്പുണ്ടായിരുന്നു. എന്താ ഉണ്ടായി എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു. രണ്ടാമത്തെ കുത്തിയപ്പോൾ കുറച്ചൊക്കെ കരഞ്ഞു കേട്ടോ. അതിന് ശേഷം പിന്നെ ഞങ്ങളെ കമ്മൽ പിന്നെയും കാണിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കിയപ്പോൾ കണ്ണാടിയിലൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് കുഴപ്പമില്ലാതെ തോന്നി. പിന്നെ അവരെ കയ്യിലൊരു മാർക്കർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ല അവൾക്ക്. അയിമക്കായി പിന്നെ. അങ്ങനെ പിന്നെ അവളെ അമ്മ ഇപ്പം വീഡിയോ കോൾ വിളിക്കുന്നു കേട്ടോ. അവളെ അമ്മയും പോന്നിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോരാൻ നോക്കുകയാണ്. പിന്നെന്താ അവളെ കയ്യിലൊരു മാർക്കർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെന്ന് കൊടുത്തിട്ട് അവർ മാർക്കർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിരുന്നു. അങ്ങനെ അവരോടൊക്കെ ലൈക്ക് അവർക്ക് ലൈക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ പോരായിരുന്നു. അങ്ങനെ ഇപ്പം അതാ കാത് കുത്തല കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പോവാണ്, വിട്ട് പോവാണ്. അങ്ങനെ ഇപ്പം അതാ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ കരഞ്ഞിട്ടാ വരിക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മാഷാല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, ആൾ ഉഷാറിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പം അതാ ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് തരിപ്പുണ്ടാവുമല്ലോ, അത് വിട്ടാൽ പിന്നെ സീനായിരിക്കും. അവൾക്ക് എല്ലാവരും ഇവിടെ കണ്ട ആ ഒരു പൊലിവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ. കുറേ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടിയത് സൗദിയിൽ നിന്ന് വന്നിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ കൂടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊലിവ് അവൾക്ക് നല്ല എല്ലാവരും കൂടി വന്നപ്പോൾ ആ ഒരു പൊലിവ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഇതിലിങ്ങനെ മുഴുകി പോവായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം താത്താടെ വക ഒരു കേക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുറുക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ അവളെ ഒറിജിനൽ ഗോൾഡിൻ്റെ ആയിരുന്നു കേട്ടോ. അവളെ അമ്മമ്മയുടെ വക ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. അപ്പോൾ അതും അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കേക്കും എല്ലാവരും കൂടിയും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു, കേക്കൊക്കെ കഴിച്ചു, ഉഷാറായിരുന്നു. അങ്ങനെയിപ്പോൾ അതാ ഏകദേശം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നതിന് ശേഷം അത് കഴിച്ചിട്ട് അതിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ടൈമിലൊക്കെ വാവു വാവു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുറത്ത് കളിക്കണോണ്ട് ആ ഒരു മൈൻഡ് അല്ലാതെ കൊടുക്കായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിയിരുന്നു കേട്ടോ. വാവു വാവു എന്നൊക്കെ പറയുന്നുണ്ട്, ആരും തരിപ്പ് വിട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ കരയുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി കൂടിയിട്ട് കുറേ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പൊലിവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇപ്പോൾ വീഡിയോ കോളും എല്ലാവരും വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇത്ര കൊള്ളു കേട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിൽ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്തിൽ ലേറ്റായി പോയ കാരണം കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു അന്നൊക്കെ കേട്ടോ. അതൊക്കെ മറന്നു പോയിക്കണേ. ഇനി ഇൻഷാ അള്ളാ ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.